हेलो गाइस नमस्कार। നമ്മളെന്തായാലും നമ്മളോട് പോണട്ടോ, പിന്നെ അനന്തുണ്ട് ഇവിടെ, അനന്ത് ഹെൽമെറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളിതാ മറ്റേ ആലപ്പുഴ കാണിക്കാൻ കൊണ്ടുവന്നിട്ടില്ല, ഇനി വീണ്ടുള്ളൂ. അല്ലാതെ ഇവിടെ വന്ന ഇവയ്ക്ക് വേറെ കുറച്ച് സീൻ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങളല്ല. അതെന്താണ് നമ്മൾ വഴിയെ പറയാം അല്ലേ? അതും അതെന്തായാലും പറയും. അപ്പൊ എന്തായാലും അതൊക്കെ നമുക്ക് മാറ്റി നമുക്ക് നമ്മളെ കാര്യത്തിൽ കിടക്കാം. അപ്പൊ എന്തായാലും അളിയനെ ഇവിടെ അളിയും പുറത്തേക്ക് പോയതാണ് ചെറിയ ആവശ്യത്തിന്. അപ്പൊ എന്തായാലും നമുക്കിപ്പോ അനന്തും കണ്ണേട്ടനും ഞാനും പാടെ നമ്മളൊന്ന് കടലിലേക്ക് പോവുകയാണ്. അപ്പൊ എന്തായാലും ഓക്കെ, ഞാൻ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കടല് കാണാൻ വേണ്ടി വല്ലേ ഓക്കെ സെറ്റ് ചാച്ചാ, നേരെ കടല് കാണാൻ പോവാട്ടാ. ഞങ്ങള് പോണേ, എനിക്ക് നല്ല പേടിയുണ്ട്. കണ്ണേട്ടനെ കഴിച്ച് തുഴയുള്ള സാധനമുണ്ട്, സത്യത്തിക്ക് നല്ല പേടിയുണ്ട്. അനന്തോ ഇവിടെ ഇങ്ങനെ തന്നെ ആൾക്കാർ പോക്കില്ലേ? ഇതെന്താ ഈ കയറെന്താ കിട്ടിയത് ഇന്ന് അടുക്കൂടെ? അറേ അതെ, ആ ഹായ് ഏട്ടാ, പോവാമക്ക്. അതെല്ലേ, ആ ഞങ്ങള് പാലക്കാട്. ആ കേറാണ്. ഇതെന്താ മീൻ? അതെന്താ മീനോ? എന്ത് കണ്ണേടാ കടേട്ടാ, നിക്കാട്ടെ ഞാൻ മാസ്ക് വരെ കണ്ടാ എടുത്ത് പിടിച്ച എല്ലാരും കണ്ടോളൂ. ഇവനെ ഞങ്ങള് അവിടെ എത്തി വീഴ്ത്തിട്ടു. എവിടെ എത്തിട്ട് വീഴ്ത്തുക? ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കല്ലേ, പന്റ് സീറ്റ് പന്റ് സീറ്റിലിരുന്നോ? ഓക്കെ അടിപൊളി. അപ്പൊ അനന്ത് അയ്യോ, ആ ഇങ്ങനെ അതിങ്ങനെ തുടങ്ങിയ ഓക്കെ. ഇതാ അനന്ത് തുഴഞ്ഞു തുഴഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, ഒരു മിനിറ്റ് ഞാൻ ഫ്രണ്ട് ക്യാമറ ഇടട്ടെ. അയ്യോ ഉമ്മേ, ഇതാ ഞങ്ങളിത്, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ പോണ്. ഉമ്മയ്ക്ക് നല്ല ഞങ്ങൾ ഇന്നലെ ഷാപ്പിക്ക് പോയിരുന്നു ഫുഡൊക്കെ കഴിക്കാന്, അപ്പൊ തന്നെ ഞങ്ങളൊരു ചെറിയ ബോട്ടിൽ കയറിട്ടോ അല്ലേ. പക്ഷേ നല്ല രസാണ് ഇങ്ങനെ അവിടെ എന്താണ് ആദ്യം ബോട്ട് പോണല്ലേ. സത്യമായിട്ടും ഇങ്ങനൊക്കെ പോണ ആൾക്കാരെ സമ്മതിക്കന്നെ പോണല്ലേ കേട്ടോ. ഇതുണ്ടോ? അനന്ത് മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഇതുകൂടെ കണ്ടമാനം ബോട്ടുകളുണ്ട്, എല്ലാരും മറ്റേ ഇതാണ് എന്താ പറയുക, മീൻ പിടിക്കാനും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കണ്ടോ. ഇതിപ്പോ വേറെ ഒരാള് വന്നു കഴിഞ്ഞാൽ എന്തോ ഇങ്ങനെ പോണെങ്കിൽ ഇവര് പോരും. ഇപ്പൊ വേറെ ഒരാള് വരുവാണ്, ഇപ്പൊ ഞങ്ങള് വന്നു ഇവിടെ നിന്നൊന്നും പരിചയമല്ല, അപ്പൊ നമുക്ക് ഇങ്ങനെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരാള് വരുമോ? അവര് പറഞ്ഞാൽ മതി, അവര് കൊണ്ടുപോയിട്ടുള്ളൂ. അങ്ങനെ കൊണ്ടുപോകും അല്ലേ. അനന്ത് ഞങ്ങളാരും തുഴയണോ? കൊറച്ച് കഴിഞ്ഞിട്ട് തുഴയെന്നാ. ഈ ഞാൻ ചോദിച്ചപ്പ തന്നെ ആന്ന് പറയുന്ന വിചാരിച്ചില്ല. രസണ്ടല്ലേ, നമുക്ക് എപ്പോഴൊക്കെ മറിച്ചിടാ. ഐ മറിച്ചിട്ടോ, അത് കാണിക്കല്ലേ. ഐ വേണ ഇത്രണിക്കല്ലേ, ഒറ്റയ്ക്ക് പേടിയാ. ഐ ഇത് അളകളെ, അയ്യോ വേണ്ട, ഞാൻ ലക്ക് പോയി. ഞങ്ങളിതാ ആ കാണുന്ന ബോട്ട് ഉണ്ടോ അതിന്റെ അടുത്തേക്ക് പോവുക. അതിൽ അവര് മീനെ പിടിക്കണം, അതിൽ ജസ്റ്റ് കയറാൻ പറ്റിച്ച് നോ, നല്ല ജീവനുള്ള മീനുകളെ കാണുന്ന മറ്റേ ആ അറ്റത്തുനിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടോ. ഇവിടേക്ക് എത്തിയപ്പോഴേ കണ്ടോ, നോക്കിയേ വെള്ളം ഇങ്ങനെ അങ്ങനെ ഇതാവണം. ഉമ്മ നിൽക്കുകയാണെങ്കിൽ വള്ള കാണും പേടിച്ചിട്ട് കണ്ടോ. ഇവിടെയൊക്കെ മീനെ ഇതാക്കി ഇട്ടിട്ടുണ്ട്. അയ്യ നമ്മ ഇൻസാ, ഞാൻ സത്യം പറയട്ടെ, ഞാൻ ജീവിതത്തിൽ ആദ്യം ഇങ്ങനെ കയറി, എനിക്ക് അതിന്റേതായ ഒരു പേടി ഉണ്ട് കേട്ടോ. കാരണം ഇതിങ്ങനെ കടന്ന് നടക്കണോ? കണ്ടോ 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 കണ്ടോ. പിന്നെ അവരവിടെ ഇതിൽ കയറുമ്പോ തന്നെ പറഞ്ഞു നീന്താൻ അറിയിച്ചാ പേടിക്കണ്ടെന്ന്. പിന്നെ അതാ പിന്നെ ഒരു ധൈര്യം, നമുക്ക് നീന്താൻ അറിയും എന്നുള്ളൊരു ധൈര്യമാണ്. ഇതാ ഉപ്പുവെള്ളം തന്നെ അല്ലേ അല്ലേ. ആ നമ്മളിതാ ഈ ബോട്ടില് ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം അവിടേക്കൊന്ന് പോയിട്ട്. ഓക്കെ കണ്ടോ, നോക്കി നോക്കി നിങ്ങള്.
വെള്ളം വെള്ളം തവണണ്ടോ കണ്ടോ അതാ മീൻ കിടക്കുന്നല്ലേ അകത്ത് ആ ഒരു ചത്ത മീനൊക്കെ കിടക്കുന്നുണ്ട് ജീവള്ള കിട്ടില്ലല്ലോ അങ്ങനെ പോകുമ്പോ ഇങ്ങനെ പോകുമ്പോ ഇവര് വലയം ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നില്ലേ അവിടെ വലയം വെച്ചോണ്ടവര് പോകും അപ്പൊ മീന ആ അപ്പൊ അയ്യോ കണ്ടല്ലേ ഒരുപാട് ആൾക്കാർ നിക്കണ കേട്ടോ അവിടെ ഞങ്ങളിതായി ബോട്ടിന്റെ അടുത്തേക്ക് എത്തിയിട്ട് കണ്ടോ അവര് സ്റ്റാർട്ട് ചെയ്ത് അവർ പോവാണ് ഓക്കെ അടിപൊളി ഞങ്ങള് പണഞ്ഞ് തിരിക്കി 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 ഞാനിത് വേണ്ട ഒക്കെ പേടിയുണ്ട് ഇത് നോക്കി നിങ്ങൾ കിടന്ന് കിളക്കണോ നമ്മളത്ത് അതാ കണ്ണടുത്ത് എന്തല്ലേ ഇവരുടെ ഒക്കെ ജീവിതം അമ്മക്ക് തന്നെ പേടിയാട്ടോ അങ്ങനെയൊക്കെ ഇതാക്കി എനിക്ക് തന്നെ വേണ്ട തമാശരിക്കല്ലേ പേടി വേണ്ടെങ്കിൽ ഇയാള് തുഴയട്ടോ അത് നിന്ന് കറങ്ങണേ അത് നിന്ന് കറങ്ങണേ ഇത് ഇത് എവിടേക്ക് പോണ് ഒരാളിവിടെ കാലെ പിടിച്ചൊക്കെ ഇത്രയും പേടിയുണ്ടോ ഇത് ഇത് ഫ്രണ്ടോട്ട് നീങ്ങുന്നില്ല നിന്ന് കറങ്ങുമല്ലേ ഒരിടത്ത് തന്നെ ഇന്ന് കറക്കിക്കൊണ്ടിരിക്കും പോകുന്നില്ല അവിടെ തന്നെ അവിടെ തന്നെ നിക്ക അതെ അയാൾക്ക് ലെമ്മിക്ക് പേടിയാണ് ഇത് തുഴയുന്നില്ലല്ലോ ഇവിടെ തന്നെ നിക്കുവാ നമ്മളിപ്പോ ഈ സൈഡിലോട്ട് നോക്കിയാ ഇവിടെ നമ്മള് നിന്ന നേരത്തെ ഇത് കണ്ടോ എങ്ങോട്ട് പോകുന്നുണ്ട് നമുക്ക് ആ പ്ലേറ്റ് ആ പ്ലേറ്റിന്റെ അടുത്തോട്ട് ഒരു പ്ലേറ്റ് കണ്ട ആ ഫ്ലൈറ്റ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ആ ഫ്ലൈറ്റിന്റെ അടുത്ത് എത്തുവാണെങ്കിൽ തുടച്ചു തരണെന്ന് പറയാം ഞാനിത് സുജിൻ പ്രദോഷോ പക്ഷെ വിഷ്ണുവിനോട് വന്നപ്പോഴത്തേക്ക് ഇത്ര ആഴത്തി വന്നാൻ പറ്റില്ല അന്ന് നല്ല കാറ്റുണ്ടായിരുന്നു തിരിച്ചുപിടി ആ അങ്ങനെ വിടി കയാക്കിങ്ങിന്റെ ആ പൊസിഷൻ അതല്ല പങ്കായം തിരിക്കേ ആ അത് തന്നെ ആ ഒരു പൊസിഷൻ തിരിക്ക ആ നീങ്ങട്ടെ പോന്നുണ്ടല്ലോ പറഞ്ഞിട്ട് അത് ഇതും കറക്കാ ഞാനിളക്കുന്നല്ലേ തുഴഞ്ഞോ ഇത് നടക്കണല്ലേ ഇത് കരയാത്രം ആ പാത്രം ആ പാത്രം പിടിക്കണം ആണ്ടല്ലോ ആ പാത്രം എന്താ കാട്ടെ ഇങ്ങോട്ട് റിവേഴ്സ്ഡ് ആ പാത്രം ആ പാത്രത്തിൽ എത്തിക്കണം എവിടെ പാത്രം ദേ പറയില്ലുണ്ട് ആ ഇനി അങ്ങോട്ട് പോവേ ആ അങ്ങോട്ട് പോണം പക്ഷേ ഇതിങ്ങനെ തുഴഞ്ഞു പഠിക്കാൻ ക്ലാസ് എന്തെങ്കിലും എടുക്കണം അവിടെ ക്ലാസ് ഒന്നും ഇല്ല ഇതൊക്കെ അനുഭവ സമ്പത്ത് വെച്ച് അല്ല ഞാൻ ചോദിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചാലോ കുട്ടികൾക്ക് ആ രണ്ട് കൈ ഒരുപോലെ പിടി അങ്ങനെ പിടിക്കും അങ്ങനെ ക്ലാസ് ഇവിടെ ഇപ്പൊ ഇവർ ഈ പിള്ളേരെല്ലാം വളർന്നു വരുമ്പോ തൊട്ടേ കടലായോണ്ട് അവർക്ക് സിമ്പിൾ ആയിട്ട് പിടിക്കും ആ പാത്രം പിടി ആ പാത്രം വരെ എത്തുമെന്ന് നോക്കാം ഇത് നടുവ് അല്ല സത്യം പറഞ്ഞു ഇത് കരയ ആ പാത്രം പിടി പാത്രം പിടി ചുഴിയ അത് പങ്കായം തുടങ്ങിയ ചുഴി അത് പേടിക്കുന്നു ഇതിപ്പോ എന്താ എവിടേക്കാ പോണേ ആ പാത്രം പിടി ആ പാത്രത്തിന്റെ അവിടെ വരെ എത്തി ഇവിടെ മീനില്ലേ
മീൻ ഇവിടെ അടിയിലുണ്ട്, നമ്മൾ തുഴഞ്ഞ പിന്നെ വലയിട്ടാലേ കിട്ടത്തുള്ളൂ. നമുക്ക് ആ വള്ളത്തിന്റെ അടുത്തിട്ട് പോയാലോ. ആ വള്ളത്തിൽ കയറാം എന്നിട്ട് തുഴഞ്ഞ് ആ വള്ളം അവിടെ വരെ എത്തും എന്നാ പറയുന്നത്. ഇതിപ്പോ ഞങ്ങളെ കുളിപ്പിക്കുന്നല്ലാതെ പൊളങ്ങു നീങ്ങുന്നില്ല. ഇത് റൗണ്ടി കറങ്ങു വേണം. ഇത് റൗണ്ടി കറങ്ങു വേണം. എത്രനായും ദൂരത്തുനിന്നാ ഞങ്ങളിങ്ങോട് വന്നിട്ടുണ്ടെന്ന്. അനന്തോടെ ഫുള്ളായി തുഴഞ്ഞു. അതെ നമുക്ക് തുഴഞ്ഞു കഴിഞ്ഞാൽ ശരിയാവണില്ല. സത്യശീൻ്റെ അമ്മ സത്യം പറ്റാ. ഇതിലൊന്ന് കയറി പരിചയ തള്ളിക്കരുത്. നല്ല പേടി പഠിക്കും. എനിക്ക് തന്നെയല്ലേ എനിക്കിങ്ങനെ പള്ള കാളുക, വയറിങ്ങനെ കാളുക ഇവിടേക്ക് ഇങ്ങനെ എത്തുമ്പോൾ. ഏ അത് അതെന്താണെന്നറിയില്ല, വയറിങ്ങനെ കാളുന്നു സണ്ടക്ക് സണ്ടക്ക് എത്തുമ്പോൾ. അമ്മോ ഈശ്വര എന്തല്ലേ. ഓക്കെ ഒഴുക്ക് വന്നിട്ട് ഒഴുക്ക് കണ്ട കണ്ട ഒഴുക്കല്ല തീരെ കടന്ന് ഇങ്ങനെ ആവണുണ്ടോ. എന്താ വേ വേ പോട്ടെ കണ്ടോ. ഇത്തനാണിക്കല്ലേ ആളെ പേടിപ്പിക്കല്ലേ കണ്ടോ. തീരെ തീരെ തവണുണ്ടോ കണ്ടോ. ഞങ്ങൾ കറക്റ്റ് നോക്കിയാൽ മനസ്സിലാക്കണ്ടോ. ഇവിടെ വരെ ഒരു തീരെ തവണുണ്ട്. അപ്പുറത്തേക്ക് ഉണ്ടോ ഒന്നുമില്ല, പരന്ന് കിടക്കാണ്. ആ ഞങ്ങള് സത്യം പറഞ്ഞാലേ അവിടെ അവിടെ ഉണ്ടായിരുന്നു കണ്ടോ. അവിടെയാണ് തീരല്ല, അവിടെ നിന്ന് വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു ഇങ്ങനെ പോകുന്നു. പക്ഷെ ഇവിടേക്ക് എത്തിപ്പിക്ക് ഇവിടെതാ മറ്റേ. ആ ആ എന്നാ പോട്ടെ പോട്ടെ വേം പോട്ടെ. നമ്മുടെ കണ്ണേട്ട പൈക്ക് പോട്ട് ഇതാകാൻ പോയിട്ടുണ്ട്. ഈശ്വര അങ്ങനെ ഞങ്ങൾ കരക്ക് എത്തിയിട്ടോ. എന്റെ പൊന്നെ സത്യമായിട്ടല്ലേ ഇങ്ങനെ നല്ല പേടിയുണ്ട് കേട്ടോ. ഇങ്ങനെ ധൈര്യമുള്ള തലക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ പോലും എനിക്ക് ഇത് നല്ല പേടിയായിട്ടോ. കാരണം അങ്ങനെ ഇപ്പൊ നിങ്ങൾ മനസ്സിലുണ്ടോ തിര അടിക്കണുണ്ടോ. ഇത് നമ്മൾ പൂമ്പ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അടിച്ചേർന്നില്ല. അങ്ങനെ നമ്മൾ കണ്ടല്ലേ. പക്ഷേ നമ്മൾ കാറ്റടിക്കുമ്പോൾ നല്ല കാറ്റുണ്ട്. അങ്ങനെ കാറ്റടിക്കുമ്പോൾ പക്ഷേ അത് ഇങ്ങനെ ഇതായി പോകും. ഞങ്ങൾ ശരിക്കും കുറച്ച് അപ്പുറത്താണ് വന്നത്. പക്ഷേ നേരെ ഇവിടേക്ക് എത്തിപ്പോ കണ്ടോ. ഇപ്പൊ കണ്ടു നിങ്ങൾ തിര അടിക്കാൻ തുടങ്ങി. ആദ്യം ഇറങ്ങിപ്പണ്ടാന്നില്ല കാറ്റിൻ്റെതാണ്. അതിന് നമ്മൾ പോയി വന്നിട്ട് നമ്മളെ അനന്തപുരമൊക്കെ ഇവിടെ തള്ളുണ്ട്. ഞങ്ങള് തീരെ അടിക്കാൻ തുടങ്ങിപ്പോട്ടോ. നമ്മള് ഇവിടെ കരയ്ക്ക് പോകുന്ന എത്രയോ നന്നായി. അതിപ്പോ കുട്ടായി എന്നോ അവരെന്തായാലും ഇവിടെ തുഴഞ്ഞു വരണ്. ഞാൻ ഇത് ഇറങ്ങി കാരണം എനിക്ക് പേടിയായി. കാരണം തീരെ ഇങ്ങനെ അടിക്കുമ്പോഴേ കടന്ന് വള്ളൊക്കെ ഇവിടെ ഇതാവണം. വള്ള കാളിന്റെ അവരെ വരട്ടെ. ഞമ്മക്ക് ഞാൻ ഇതായി പാറക്കൂട്ടത്തിൽ കൂടെ നടന്ന അപ്പൊ നമ്മളെ ചെരുപ്പ് എന്നൊക്കെ കൂടിയിട്ട് അപ്പുറത്താണ്. അപ്പൊ എന്തായാലും ഇവര് വരട്ടെ. നമുക്കിത് കൂടെ നടന്ന് നടന്ന് പോകാം. അയ്യോ 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 അവരെ കൂടെ വരുന്നുണ്ടോ. തിര അടിക്കുമ്പോഴേ പേടിയാ പോവാ. നമുക്ക് ഈ പാറക്കൂട്ടത്തിൽ കൂടെ പോവാം. അവര് വരുന്നുണ്ടോ. ഇല്ലല്ല ഇക്കോട്ടല്ല നിങ്ങള് വായക്ക് പേടിയാ. ഏടേ ഇവിടെ മീൻ വിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടോ. ആൾക്കാർ വന്നിട്ട് ഒരുപാട് ആൾക്കാർ മീൻ വാങ്ങണ്ട വില പേശി വാങ്ങാണ് കേട്ടോ. കണ്ടോ കൊട്ടകള് കാര്യങ്ങളൊക്കെ മീൻ വെച്ചിട്ടുണ്ടോ. ഇവിടെ നത്തളൊക്കെ നോക്കി നിങ്ങള്. അതെ എന്താ ഇവിടെ നമ്മളിവിടെ നത്തള എന്നാ പറയാ. ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല കണ്ടോ. ആൾക്കാര് വില പേശിയിട്ടാണ് മീൻ വാങ്ങുക ഇവിടെ. കണ്ടോ കവറ് കെട്ടി വെച്ചിട്ടുണ്ടോ. കടലിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവന്നിട്ട് കണ്ടോ അതിന് കോരിയിട്ട് ഓരോ ആൾക്കാരെ തലയിൽ വെച്ചു കൊടുക്കണം. ആൾക്കാർ കൊണ്ടിടണം കണ്ടോ കണ്ടോ. ഇതില് ഫുള്ള് നത്തള മീനുകളാണ് കണ്ടോ. ആൾക്കാർ കോരി കോരി കൊട്ടലാക്കി കോവ കൊട്ടലാക്കി കൊടുക്കണുണ്ടോ. കൂന്തൽ കൊടുക്കണുണ്ട് നിങ്ങള് കണ്ടോ. നത്തള് കൊണ്ടുവരണോ കണ്ടോ. ഫുള്ള് മീനാണ് കണ്ടോ. എന്താ ഇവിടെ എന്താ മത്തി അയില മറ്റേ അയില എന്നിട്ട് കൊണ്ടുവരണോ കണ്ടോ. ഇതാട്ടോ ഈ കൊഞ്ചെന്തറിയോ നല്ല ഫ്രഷ് അയില നല്ല ഫ്രഷ് അയില എന്ന് പറഞ്ഞാൽ പോലെ അത്രയും പക്കാട്ടോ. എന്താ
കണ്ടോ ഈ ഒരു കൊട്ടയ്ക്ക് 5052 കിലോനാണ് ഈ മീനത്രേ. അപ്പോൾ ഒരു 5000 റുപ്യ ഉള്ളൂ ഇത്രേ ഈ മീനിന്. ഇപ്പോൾ ഇത് പുറത്ത് കൊണ്ടിട്ട് ഇവര് കിലോ 200നും 300നും 400നും ഒക്കെ വിൽക്കണേ. മീനുകളുടെ കൂടാരം കേട്ടോ. മീന ഇതാ ഐസ് ആക്കിയിട്ട് കൊണ്ടുപോകണം കണ്ടോ. വണ്ടി കെട്ടിയിട്ട് ഓരോരോ സ്ഥലത്തേക്ക് പാലക്കാട്ടേക്കൊക്കെ വരണ്ടായിരിക്കും കണ്ടോ. ഇവിടെ അതേപോലെ കേട്ടോ. അപ്പൊ ഞങ്ങളിതാ കടലിലേക്ക് പോയി ആറമാതിച്ച് കുഞ്ഞോളെ എങ്ങനെ സുഖമായിട്ട് മുത്തു മണി ജീവനാണ്. എന്റെ വേറൊരു മുതൽ ഇതാ അവിടെ നിക്കണം. ഹേയ് മഞ്ഞക്കിളിയുടെ ഞങ്ങള് കടലിൽ പോയിട്ട് ആകെ കറുത്ത മക്കളെ. ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളു. ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ടാറ്റ.